الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും മനുഷ്യ കഴിവിൽപ്പെട്ടിടത്തോളം പാലിച്ചും പുലർത്തിയും ഇരുലോകത്തും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളായി, സൂഷ്മാലിക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹാ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമായി നടത്തിയ സംഭാഷണത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് മറുപടി പറയുന്നത് എന്നത് ആദ്യം ഈ ചരിത്രത്തിൽ നിന്ന് വ്യക്തമല്ല. അദ്ദേഹം രണ്ടാമത് ചോദിച്ചത് അയ്യുൽ ഖുർആനി അജ്മഉ, ഖുർആന്റെ പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന തത്വങ്ങളുടെ കാര്യങ്ങളുടെ ഒരാകത്തുക, ഒരാകത്തുകയായിട്ട് എന്താണ് താങ്കൾക്ക് പറയാൻ സാധിക്കുക? ഖുർആൻ ആദ്യാവസാനം വായിച്ച് പഠിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമായി കാണേണ്ടുന്നതാണ് അതിന്റെ ആകത്തുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഖുർആൻ അനുസരിച്ച് ഖുർആൻ പഠിച്ച ഒരു വ്യക്തിയിൽ അവന്റെ വാക്കിലും പ്രവർത്തനത്തിലും നിഴലിച്ച് കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ അന്തസത്ത എന്താണെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മഹാനായ ആ സംഘത്തിന്റെ അമീർ അതിന് നൽകിയ മറുപടി, ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. നമുക്കെല്ലാവർക്കും അറിയാം, സൽസല എന്ന സൂറത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ച ആയത്. നന്മ ചെയ്യുന്നവർക്ക് ആവേശമാണിത്,
പ്രതീക്ഷയാണ് പ്രോത്സാഹനമാണ്. എത്ര നന്മയെ ചെറിയ ചെറിയത് എന്ന് പറയുന്നത് ഭാഷാപരമായിട്ടാണ്, നന്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലുത് തന്നെയാണ്. വാതിൽ നല്ല നന്നായി അടച്ചിട്ടാലും ആ വാതിലിന്റെ ഉള്ളിലൂടെ വരുന്ന നേരിയ പ്രകാശ കിരണങ്ങൾക്കാണ് മിസ്കാല ദറത്ത് എന്ന് പറയാം. പ്രഭാതത്തിൽ നമ്മുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് വെളിച്ചം നമ്മുടെ വാതിലിനെയും കഴിഞ്ഞ് അതിന്റെ ഉള്ളിലൂടെ ഒക്കെ അങ്ങനെ തെറിച്ചു വരുന്നത് കാണാം. വളരെ നിസ്സാരം എന്നാണ് ഇതിന്റെ അർത്ഥം. അണു അളവ് എന്ന് മലയാളത്തിൽ പറയും. നന്മ ചെയ്താൽ അതിന്റെ ഫലം അവൻ കാണും. അത് പ്രതീക്ഷയാണ്, പ്രോത്സാഹനമാണ്, ആവേശമാണ്. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. ഫമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ, അതേ അളവിൽ തന്നെ തിന്മയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതിന്റെ ഫലവും നിങ്ങൾ കാണും, അനുഭവിക്കും, അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യാത്ര പോവുകയാണ്. അപ്പൊ ഒരു സ്ഥലത്ത് വിശ്രമിക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവർ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉപദേശങ്ങൾ കേൾക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണാനും പഠിക്കുവാനും ഏറെ ആവേശം കാണിച്ചവരാണ് സഹാബികൾ. ചില സഹാബികൾ വീട്ടിൽ നിന്ന് പ്രവാചകന്റെ കൂടെ താമസിക്കാൻ വന്നിട്ടുണ്ട്. സാഹിബുൻ നിആൽ, ചെരുപ്പിന്റെ ആള് എന്ന് അറിയപ്പെടുന്ന ആളാണ് അബ്ദുല്ലാഹിബുൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്നത് ചെരുപ്പിന്റെ ആള് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് എടുത്ത് വെച്ചു കൊടുക്കുക, കഴിഞ്ഞാ ചെരുപ്പെടുത്ത് അവിടെ പാന വെക്കുക, ഇതാണ് അദ്ദേഹത്തിന്റെ പണി. അപ്പൊ അത്ര വരെ പ്രവാചകനോട് ഒട്ടി നിൽക്കുക. എന്തിനാന്നറിയോ? കൂലി കിട്ടാൻ മാത്രമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്താ? അദ്ദേഹത്തിന്റെ ഗോത്രം ഒന്നായിട്ട് 30 ആളാണ് വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നത്. വരുമ്പോ അദ്ദേഹം പണക്കാരനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാ? അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്, ളുഹുർ നമസ്കരിച്ച്. പലപ്പോഴും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ വിശപ്പ് കൊണ്ട് ബോധരഹിതനായി വീഴാറുണ്ട്. എങ്ങനെ വിശപ്പുണ്ടായത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങുമ്പോ അതപ്പോൾ തന്നെ കേൾക്കാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുവാനുമായി തന്റെ കച്ചവടവുമെല്ലാം ഉപേക്ഷിച്ച് പള്ളിയിൽ തന്നെ താമസിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അങ്ങനെ ദീർഘകാലം പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ദാരിദ്ര്യമേറ്റ് വാങ്ങി വിശന്നതിന്റെ കാഠിന്യം കൊണ്ട് ബോധം കെട്ടുവീണ് ഇങ്ങനെയൊക്കെ പഠിച്ചവരാണവർ. അത്രയേറെ പ്രവാചകനെ ഒട്ടി നിൽക്കാൻ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് കേൾക്കാൻ അവർ എപ്പോഴും ശ്രദ്ധിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിശ്രമിക്കാൻ നിന്നപ്പോ പറഞ്ഞു, നിങ്ങൾ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കുറെ വേസ്റ്റ് ഉണ്ടോ നോക്കിയാട്ടെ. നോക്കുമ്പോ അടിമ്പടിയൊക്കെ കുറച്ചുള്ളൂ നോട്ടത്തിൽ, നിങ്ങളൊന്ന് ശേഖരിക്കുന്നു. അങ്ങനെ എല്ലാവരും ചെറുതും വലുതുമായ വേസ്റ്റുകൾ ശേഖരിച്ചപ്പോ കൂമ്പാരങ്ങളായി മാറി. ഇത് രണ്ട് കാര്യത്തിനാണ്, ഒരു വിശ്വാസിയും വൃത്തിയും തമ്മിലുള്ള ബന്ധം താന്ന് മനസ്സിലാക്കാൻ. അത്തഹൂറു ശത്രുല്ലീമാൻ, വേസ്റ്റ് നജസ് ഇത് പ്രയാസങ്ങള് വൃത്തികേടുകള് വൃത്തിയാക്കലൊരു പുണ്യകർമ്മമാണ്. വൃത്തികേടാക്കലോ അത് പാപവുമാണ്. അത് അവനാന്റെ വീടും അവനാന്റെ സ്ഥലവും മാത്രല്ല, എവിടെയാണെങ്കിലും. രണ്ടാമത്തെ പാഠം എന്താണെന്നറിയോ? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൂമ്പാരമായി നിൽക്കുന്ന ചപ്പുചവറുകളെന്ന് ഉപയോഗിച്ചിരുന്ന ചപ്പുചവറുകളാണ്, ഇതുപോലെയാണ് നാളെ റബ്ബ് നിങ്ങളുടെ തിന്മകൾ ശേഖരിക്കുക. വലിയൊരു പാഠം. ഈ വേസ്റ്റ് നിങ്ങൾ ശേഖരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ആ കുറച്ച് അടിമ്പടിയൊക്കെ കുറച്ചുള്ളൂ, ശേഖരിച്ചപ്പോഴോ അത് കൂമ്പാരമായി മാറി. ഇതുപോലെയാണ് നാളെ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു ശേഖരിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, സ്ഥിരമായി ചെറുപാപമില്ല, സ്ഥിരമായി ചെറുപാപമില്ല, തൗബയോടുകൂടെ വൻപാപവുമില്ല. രണ്ട് പാടാ. ഒന്ന്, സ്ഥിരമായി ചെറുപാപമല്ല, എന്നും ചെറുപാപം ചെയ്താൽ അത് വൻപാപമായി രേഖപ്പെടുത്തപ്പെടും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ എന്നും ഒരു ചെറുപാപം ചെയ്യാൻ, എന്നും ഓരോ ഉറുപ്പിയനോട് കടം വാങ്ങിയ എന്നും ഒരു ഉറുപ്പിയ അല്ലല്ലോ,
നൂറ് ദിവസം കടമാങ്ങ നൂറായില്ലേ. തൗബയോടുകൂടെ വൻ പാപവുമില്ല. എപ്പോഴും തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ദുഹാ നമസ്കാര ശേഷം നൂറിലധികം തവണ അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലിയ പ്രാർത്ഥനയാണ് റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സമയം ഒരു സദസ്സിൽ പങ്കെടുത്താൽ അവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് അസ്തഗ്ഫിറുല്ലാഹ്. എന്താണത്? ക്ലിയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്, അള്ളാഹുവിനോട് നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂൽ അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞത് ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, പാപമോചനം തന്നെ നിങ്ങൾ നിരന്തരമായി, കാരണം ഇങ്ങനെ ശേഖരിച്ചാൽ തളർന്നു പോകും. ഈ വിറക്, ഈ ചപ്പു ചവർ ശേഖരിച്ചതുപോലെ സഹോദരങ്ങളെ നമ്മളെ പാപം ഇങ്ങനെ അള്ളാഹു ശേഖരിച്ചു വെച്ചാൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം? നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം തേടണം. അതൊരു പാഠമാണ്. അപ്പൊ പാപം ഇതുപോലെയാണ് അള്ളാഹു ശേഖരിക്കുക, ശേഖരിച്ചാൽ ഇതുപോലെ കൂമ്പാരമായി വരും. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ഫഖീല. പ്രവാചകരെ, താങ്കൾക്ക് ഞാൻ വളരെ ഭാരമേറിയ ചില വചനങ്ങൾ ഭാവിയിൽ ഇറക്കിത്തരും. മക്കയിൽ വെച്ച് അല്ലെങ്കിൽ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിച്ച സൂറത്ത് മുസമ്മിലിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അതിനുശേഷമാണ് മുഴുവൻ അഹ്കാമാത്തുകളും വിധിവിലക്കുകളും ആരാധനകളും ശരീഅത്തിന്റെ നിയമങ്ങളും ഉണ്ടാകുന്നത്. അതായിരിക്കാം അവിടെ ഭാരമേറിയ വചനം എന്ന് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതിൽപ്പെട്ട ഒന്ന് ഭാരമേറിയ ഒരു സംഗതിയാണ് ഒരു ചെറിയ നന്മ, ഒരു ചെറിയ തിന്മ. സഹോദരങ്ങളത് സൂക്ഷിക്കണം എന്ന് പഠിപ്പിക്കാൻ അതാണ് ഖുർആന്റെ അകത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സൂറത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി. ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂ. എത്ര സ്ഥലത്ത് ഇതേ ആശയമുള്ള ആയത്തുകൾ. നിങ്ങളുടെ കൂടെ സൂക്ഷിപ്പുകാരായ മലക്കുകളുണ്ട്, കിറാമൻ കാതിബീൻ മാന്യന്മാരായ എഴുത്തുകാർ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവരറിയുന്നു. മാന്യന്മാരാണ് അവർ. എന്താ മാന്യത? ഏൽപ്പിച്ച പണി വളരെ കൃത്യമായി ചെയ്യലാണ് മാന്യത എങ്കിൽ നമ്മെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ യാതൊരു തെറ്റും കുറ്റവും വരുത്തുകയില്ല. ഈ ഗ്രന്ഥം, ഈ രേഖ കയ്യിൽ തന്നുകൊണ്ടാണ് വിചാരണ ആരംഭിക്കുക. എല്ലാവർക്കും അറിയാതെ അത് ലഭിക്കുമ്പോ മനുഷ്യൻ പറയുന്ന പ്രതികരണം, എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹു നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. ഞാൻ ആയത്ത് ഓതേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ വവജദു മാ അമലു റബ്ബുക എല്ലാ കാര്യങ്ങളും അവർ ചെയ്തത് മുഴുവനയിലുണ്ട്. എന്തൊരു ഗ്രന്ഥമാണിത്! ലാ യുഗാദിറു സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ഒരു കാര്യവും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, സഹോദരങ്ങളെ, 52-ാമത്തെ വയസ്സാണ് എനിക്ക്. 10 കൊല്ലം മുമ്പ് ജനുവരി 1 10 മണിക്ക് ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ, അങ്ങനെ ജനുവരി 1 ഉണ്ടോന്നെ എനിക്കറിയില്ല. എല്ലാം അള്ളാന്റെ അടുക്കൽ രേഖപ്പെട്ട് കിടക്കുന്നു, ഒരു കാര്യവും വിട്ടുപോകില്ല. നമ്മൾ ഓരോരുത്തരും മറുപടി പറയേണ്ടി വരും. ഇതൊക്കെ ആയത്ത് കേട്ടതാ അറിഞ്ഞതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കുന്നുണ്ടോ ഈ ആയത്തുകൾ എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആയത്തിന്റെ അവസാനം എന്താണെന്നറിയോ? വലാ യളിമോ റബ്ബുക അഹദ, അള്ളാഹു ഒരാളോടും ഒരു നിലക്കും അനീതി ചെയ്യുകയില്ല. ഈ രേഖപ്പെടുത്തൽ നീതിയുടെ ഭാഗമാണ്, അനീതിയുടെ ഭാഗമല്ല. ഈ രേഖപ്പെടുത്തൽ അക്രമത്തിന്റെ മാർഗമല്ല, ക്രമത്തിന്റെ ഭാഗമാണ്. അത് നീതിയാണ്. അത് ചെയ്തില്ലെങ്കിൽ എന്താ സ്ഥിതി? നമ്മൾ ചെയ്ത നന്മകൾ കാണാണ്ടാവോ? അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വനവഉൽ മവാസീന അൽഖിസ്ത ലിയൗമിൽ ഖിയാമ. നീതിയുടെ തുലാസാണ് അള്ളാഹു പരലോകത്ത് സ്ഥാപിച്ചിട്ടുള്ളത്.
അവിടെയും ആവർത്തിച്ചു അല്ലാഹു, ഞാൻ ആരോടും ഒരു അക്രമവും ചെയ്യുകയില്ല. എത്ര നിസ്സാരമെന്ന് തോന്നുന്നു നിങ്ങളുടെ ചെയ്തികളും പ്രവർത്തനങ്ങളും. മക്കളോട് പറയുന്ന വാക്കുകൾ, ഭാര്യയോട് പറയുന്ന വാക്കുകൾ, മാതാപിതാക്കളുള്ള പ്രതികരണത്തിൽ കനം കൂടിപ്പോയാൽ അതൈനാ ബിഹാ വഖഫാ ബിനാ ഹാസിബിൻ, ചോദ്യം ചെയ്യും, തൂക്കിക്കണക്കാക്കും, ഒരു സംശയവും വേണ്ട. നമ്മൾ വിചാരിച്ച ആരോടും എന്തും പറയാനാ, പെണ്ണുങ്ങളാണെ പിന്നെ എന്തും പറയാം, ആണുങ്ങളോടൊന്നും പറഞ്ഞുകൂടാ. മാതാപിതാക്കള് നമ്മുടെ സംരക്ഷണത്തിലാണോ, എങ്ങനെ കൊരക്കാം എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട്. പക്ഷേ ഈ കൊരക്കൊന്ന് തൂക്കും പടച്ചോണം, നല്ലോ മനസ്സിലായിക്കോളെ. തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് എത്ര മോശമായും പെരുമാറാം എന്ന് ചിന്തിക്കുന്ന മുതലാളിമാരുണ്ട്. ശ്രദ്ധിച്ചോളൂ, തൂക്കിക്കണക്കാക്കും അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ പള്ളിയിൽ ഇരിക്കുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അയാൾ കരഞ്ഞുകൊണ്ടാ വരുന്നത്, എന്താ സഹോദര പ്രശ്നം, എനിക്ക് രണ്ടടിമകളുണ്ട്. ആ രണ്ടടിമകളുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ, ഇന്നെ ദേഷ്യം പിടിപ്പിക്കല, ചെയ്യാൻ പറഞ്ഞു ഒരു പണിയേറ്റുകൾ ചെയ്യൂല, ചെയ്താലോ ഞാൻ പറഞ്ഞ കൊലത്തിൽ ആവൂല, പിന്നെ കച്ചറക്ക് പിന്നെ വറവും വേണ്ടല്ലോ. അങ്ങനെ വൈകുന്നേരം ഞാൻ എന്നും അടിക്കും. ഞാൻ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, പക്ഷെ എനിക്കിപ്പോ ഒരു പേടി, ആ അടിമയെ ഞാൻ അടിച്ചതിന് ഞാൻ ശിക്ഷിക്കപ്പെടുമോ. അത് അടിമല്ലേ, അയ്യക്ക് തരം പോലെ കൊടുത്തോ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ അടിമ ചെയ്ത തെറ്റും ആ തെറ്റിന് കൊടുത്ത നീ കൊടുത്ത ശിക്ഷയും മീസാൻ എന്ന ത്രാസിൽ തൂക്കും. നീ കൊടുത്ത തെറ്റ് അവൾ ചെയ്ത തെറ്റ് കുറച്ചും നീ കൊടുത്ത കുറ്റം ശിക്ഷ കൂടുതലുമാണെങ്കിൽ അതിന് പകരം നീ ശിക്ഷിക്കപ്പെടും. നേരെ തിരിച്ചാണെങ്കിലോ, നിന്റെ വിട്ടുവീഴ്ച ചെയ്ത ഭാഗത്തിന് നിനക്ക് കൂലി കിട്ടും. ഒരു ചെയ്ത കുറ്റം വലുതും ശിക്ഷ ചെറുതുമാണെങ്കിൽ അതിന്റെ പെർസെന്റേജിന് നിനക്ക് കൂലി കിട്ടും. അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, അമാ തലാഫിൽ ഖുർആൻ, താങ്കൾ ഖുർആൻ വായിച്ചു നോക്കിയിട്ടില്ലേ. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുലമു നഫ്സുൻ ഷൈഅ, അവിടുന്ന് കരഞ്ഞിട്ട് കാര്യമല്ല. അള്ളാഹ് സ്ഥാപിച്ച തുലാസിന്റെ കനം അല്ലെങ്കിൽ അതിന്റെ കൃത്യത, അത് പരലോകത്തെ ബോധ്യപ്പെടൂ. അത്ര കൃത്യമാണ് പരലോകത്തെ വിചാരണ. അതിലേക്ക് സൂചന നൽകുന്നു, അള്ളാഹു സൂറത്തിൽ ഖാഫിൽ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞു. നന്മ തിന്മ രേഖപ്പെടുത്താൻ റഖീബ് അത്യതി എന്നീ സ്വഭാവങ്ങൾ മലക്കൾ ഏർപ്പാടാക്കി കാര്യം പറഞ്ഞു. എന്നിട്ട് അല്ല പറഞ്ഞൊരു വാക്കുണ്ട്, ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, നീ ഇതിനെപ്പറ്റി പരലോകത്ത് അശ്രദ്ധയിലായിരുന്നു അല്ലേ, ഇങ്ങനെ എന്റെ കൂടെ മലക്കളുണ്ടെന്നും വളരെ കൃത്യമായി നീ രേഖപ്പെടുത്തപ്പെടുന്നു എന്നുമുള്ള കാര്യം എത്ര തവണ ഖുർആൻ ഞാൻ ആവർത്തിച്ചു. ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, ഇതിനെപ്പറ്റി നീ അശ്രദ്ധയിലായിരുന്നു അല്ലേ. ആ അശ്രദ്ധ സഹോദരങ്ങളെ നമ്മെ പരാജയപ്പെടുത്തും. അം യഹ്സബൂന അല്ലാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, ചില മനുഷ്യന്മാർ വിചാരിക്കണ, അതാ അള്ളാഹ് കാണാതക്കാൻ എന്തൊക്കെ മാർഗ്ഗം സ്വീകരിക്കുന്നറിയോ, പകല് ചെയ്യാൻ മടിക്കണ രാത്രി ചെയ്യും, രാത്രി ആയാൽ അള്ളാഹ് കാണൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇരുട്ടിന്റെ മറവിൽ വാതിലടച്ച് ജനോലടച്ച് ലൈറ്റ് ഓഫ് ആക്കി എന്നിട്ട് പറഞ്ഞാ കേൾക്കൂല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ ചോദിക്കുക, അം യഹ്സബൂന, നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, നിങ്ങളുടെ രഹസ്യവും പരസ്യവും ഞാൻ അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. ബലാ വറുസുലനാ ലദൈഹിം യക്തുബൂൻ, നിങ്ങളെ വിചാരിക്കണ്ടട്ടോ, മലക്കൾക്ക് കേറി വരാൻ വാതില് വേണ്ട, മലക്കൾക്ക് പ്രവേശിക്കാൻ പ്രവേശന കവാടം വേണ്ട. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായത് എങ്ങനെയാ, അദ്ദേഹം പുറത്തു പോകുമ്പോ തന്റെ കൊട്ടാരും കൂടെ അത് ശക്തമായി പൂട്ടി അതിന്റെ ഉള്ളിൽ മലക്ക് കാത്തുക്ക വരുന്നത്, കയ്യിലേ കയറിയത് കയറാൻ വാതില് വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മത്തിന്റെ ബലഗപ്പെടുത്തുന്നതിൽ അല്ലാഹുക്ക് ഭൗതികമായ ഒരു സംഗതിയും തടസ്സമല്ല. അല്ലാഹ് ചോദിക്കുകയാണ്, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, ഈമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ സഹോദരങ്ങളെ, എന്തെന്നറിയോ, ഇന്നല്ലാഹ അലീമും ബിദാതി സുദൂർ സമീഉൻ അലീം, ഇതാണ് ഖുർആൻ ഏറ്റവും കടുപ്പുള്ള ആയത്തുന്ന മുഫസ്സിറുകൾ പറഞ്ഞത്. അല്ലാഹു എല്ലാം കാണുന്നു, അറിയുന്നു, രേഖപ്പെടുത്തുന്നു. എപ്പോ, മനസ്സ് രൂപപ്പെടുമ്പോൾ തന്നെ അറിയുന്നു.
മനസ്സിന്റെ വക്രതള്ള മനസ്സുമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ തന്നെ അള്ളാഹു ആ കാര്യം അറിയുന്നു, രേഖപ്പെടുത്തുന്നു. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് അലം യഅലം ബി അന്നല്ലാഹ യറ. അബൂജഹലിനെ പറ്റി അല്ലാഹു പറയാണ് സൂറത്തുൽ അലഖിൽ 96-ാം അധ്യായം ആദ്യം ഇറങ്ങിയ സൂറത്ത്, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. അതിന്റെ 9-ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അബൂജഹൽ അലൈഹി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കാബയുടെ പരിസരത്ത് ആരാധിച്ചുകൊണ്ടിരിക്കെ ദിവസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ഒരു ഒട്ടകത്തിന്റെ കുടൽമാല അദ്ദേഹത്തിന്റെ പിരടിലേക്ക് വലിച്ചിട്ട സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹു ആ സംഭവം വിശദീകരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം യഅലം ബി അന്നല്ലാഹ യറ, അള്ളാഹു കാണുന്നു എന്ന കാര്യം ഇവൻ മനസ്സിലാക്കുന്നില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അള്ളാഹ കാണുന്ന ഒരു വിഷയമില്ലല്ലോ. മൗലവി കാണാൻ വയ്യ, അല്ലെ വാപ്പ കാണാൻ വയ്യ, ഭർത്താവ് കാണാൻ വയ്യ, പോലീസ് കാണാൻ വയ്യ, നാട്ടുകാർ കാണാൻ വയ്യ, വീട്ടുകാർ ഭാര്യ അറിയരുത്, ഭർത്താവ് അറിയരുത്, അള്ളാഹ നമുക്കൊരു വിഷയമല്ല. അലം യഅലം ബി അന്നല്ലാഹ യറ, അവർ വിചാരിക്കുന്നില്ലേ അള്ളാഹു എല്ലാം കാണുന്നു എന്ന്. യസ്തഗ്ഫൂന മിനല്ലാഹ്, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഓരോരുത്തർ ചിന്തിക്കണം, എന്തൊക്കെ ചെറിയ ചെറിയ വക്രതകൾ ചെയ്തിട്ടാണ് ഈ പള്ളി വന്ന് കുത്തിരിക്കുന്നത്, എന്തൊക്കെ പറ്റിക്കൽ നടത്തിയിട്ടാ വന്നിരിക്കുന്നത്, എന്തെല്ലാം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ, എന്താ കാരണം? ഇത് കാര്യമായി നമ്മുടെ മനസ്സിലേക്ക് വന്നില്ല. പരിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരല്ലാത്ത ആളുകളുടെ പേരിൽ സൂറത്തുകളുണ്ട്, നമുക്കറിയാം. സൂറത്തു ലുഖ്മാൻ, ലുഖ്മാൻ പ്രവാചകനല്ല റളിയല്ലാഹു അൻഹു, പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പേര് സൂറത്തുണ്ടായി? എന്താണ് അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം? അദ്ദേഹം തന്റെ മക്കളോട് ഉപദേശിക്കുന്നുണ്ട്, തന്റെ മക്കളെ ഉപദേശിക്കുകയാണ്. 1-ാമത്തെ കാര്യം, ലാ തുശ്രിക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. 2-ാമത്തെ എന്താ? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ്സമാവാത്തി ഔ ഫിൽ അർദ് യബ്തി ബിഹാ അല്ലാഹ്. മകനെ, എത്ര നിസാരമായി നീ കാണുന്ന കാര്യം, ഒരു വസ്തു ആകാശഭൂമികളിൽ എവിടെ കൊണ്ടുപോയി നീ ഉപേക്ഷിച്ചാലും ഏത് പാറക്കെട്ടിനുള്ളിൽ ഉപേക്ഷിച്ചാലും യഅത്തി ബിഹാ അല്ലാഹ്, ക്ഷണനേരം കൊണ്ട് അല്ലാഹ്ക്ക് അത് കൊണ്ടുവരാൻ കഴിയും. നീ പറഞ്ഞിന്റെ വേറെ രൂപ അതല്ല, അത് പഠിപ്പിക്കലല്ലാതെ മക്കളെ നന്നാക്കാൻ യാതൊരു മാർഗമില്ല. എല്ലാം അറിയുന്ന, കാണുന്ന, രേഖപ്പെടുന്ന ഒരു അല്ലാഹു എപ്പോഴും നമ്മെ നിരന്തരമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധമല്ലാതെ മനുഷ്യനെ നന്നാക്കാൻ ഭൗതികതയുടെ കയ്യിൽ യാതൊരു മാർഗവുമില്ല. രാവും പകലും ശുദ്ധാവും, അപ്പോ രഹസ്യവും പരസ്യവും ശുദ്ധാവും, നന്മയോട് ആഭിമുഖ്യമുണ്ടാവും, തിന്മയെ അങ്ങേയറ്റം ഭയപ്പെടും. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത വിശുദ്ധി. നിങ്ങൾക്കറിയോ സഹാബികളുടെ മുഖ്യ മാറ്റം എന്താന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരാളൊരു ഒട്ടകത്തെയും പിടിച്ചിങ്ങനെ വരികയാണ്. സാധാരണ ഒട്ടകത്തെ പിടിച്ച് വരല് ചിലപ്പോ സക്കാത്തിന്റെ ഇതിൽ കൊടുക്കാനുള്ളതായിരിക്കും, നല്ല യാത്രക്കാരനായിരിക്കും, അങ്ങനൊക്കെ വരിക. അദ്ദേഹം ഒട്ടകത്താടെ കെട്ടിട്ട് പള്ളിയിൽ കയറിയിട്ട് സലാം പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ പെൺ ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ പറ്റുമോ? പാല് കുടിക്കുന്ന ഒട്ടകത്തിന്റെ പാല് കുടിക്കാലോ, ഹലാലല്ലേ? അല്ല, ഈ ഒട്ടക പ്രത്യേക ഒട്ടക. എന്താ ഈ ഒട്ടകത്തിന് പ്രത്യേകത? അതിപ്പോ എന്തായാലാണല്ലോ കള്ളുഹറാമാക്കിയത് കഴിഞ്ഞ ആഴ്ച. ആ കള്ളുഹറാമാക്കി. അപ്പൊ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ കള്ളു ഷാപ്പ് ഞങ്ങളെ കൂടെ അടിച്ചു പൊളിച്ചല്ലോ, ഞങ്ങളെ കൂടെ അടിച്ചു പൊളിച്ചാലോ, നാട്ടുകാരടിച്ചു പൊളിച്ചാലോ, അദ്ദേഹം കൂടിയിട്ടാണ്. അദ്ദേഹം തന്നെ അഹുദിൽ ഫഅസയ അനസ് അനസെ മഴുകട അടുക്കി പൊളിക്കുന്നു. എന്താ കാരണം? ഹറാമാക്കിയിരിക്കുന്നു. കള്ളു ഷാപ്പിന്റെ ബാക്കിൽ കുറെ വലിയ പാത്രത്തിൽ കള്ള് ശേഖരിച്ചു വെച്ചിരുന്നു, അതും അടിച്ചു പൊളിച്ച കൂട്ടത്തിൽ പെടും. അങ്ങനെ ആ കള്ള് ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് പല കുഴികളിൽ ഇങ്ങനെ തളം കെട്ടി നിന്നു. മരുഭൂമിയാണല്ലോ, വെള്ളം കുടിക്കൂല, നമുക്കറിയാം. അപ്പൊ കുറെ ദിവസം ഇങ്ങനെ പറ്റി പറ്റി നീരാവിയായിട്ട് അങ്ങനെ പോയാലാ. അങ്ങനെ മുന്തിരിക്കള്ളല്ലേ, മുന്തിരിക്കള്ള് കെട്ടി നിന്ന കുഴികളിൽ കറുത്ത മണ്ണ് സ്വാഭാവികമാണ്. അപ്പൊ ആ മുന്തിരി വറ്റിപ്പോയ കുഴിയിൽ നിന്ന് മുളച്ച് വന്ന ഒരു കൈതച്ചെടി ആ ഒട്ടകം ഭക്ഷിച്ചിട്ടുണ്ട്. ഇതാർക്കറിയ? അയാൾക്കും ഒട്ടകത്തിനും അല്ലാതെ. ഒട്ടക ഏത് ഭക്ഷിച്ചു? ഈ മുന്തിരിക്കള്ള് വറ്റിപ്പോയ കുഴിയിൽ നിന്ന് മുളച്ചു വന്ന കൈതച്ചെടി. കൈതച്ചെടി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഒട്ടകം ഭക്ഷിക്കുന്ന മുള്ളുള്ള ഒരു തരം ചെടി.
അതിനെന്താ പ്രശ്നം? അല്ല പ്രശ്നതാണ്, ഈ കള്ള് വറ്റിപ്പോയ കുഴിയിൽ നിന്നാണല്ലോ ഇത് മുളച്ചു വന്നത്. അതെ, അപ്പൊ അതിൽ കള്ളുണ്ടാവൂലേ? ഇതാ ചോദ്യം. അപ്പൊ കള്ള് കുടിച്ച വിധി ഈ ഒട്ടകത്തിന് ബാധകാണെന്നാ ചോദ്യം. എന്താ കാരണം? ഇതാർക്കറിയുള്ളൂ? ഇത് ഇയാൾക്കല്ലാതെ ലോകത്ത് വേറെ ആർക്കറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു പോയി. ഇതാണ് ഫമൈ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറാ വമൈ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറാ. നമ്മള് ഒന്ന് ന്യായീകരിക്കും. ആദ്യം ചെയ്ത തെറ്റ് നിഷേധിക്കും. ഏയ് അങ്ങനൊന്നുമില്ല. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തടുക്കാൻ കഴിയൂല. അപ്പൊ അതിലിങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലേ, അതിപ്പോ അങ്ങനെ പിന്നെ ന്യായീകരിക്കാൻ തുടങ്ങും. ഇവിടെ എന്താ സംഭവിച്ചത്? ഒട്ടകത്തിന് പിന്നെ കള്ള് തളം കെട്ടി നിന്ന കുഴിയിൽ നിന്ന് മുളച്ചു വന്ന കൈതച്ചെടി, ആ ചെടി ഭക്ഷിച്ച ഒട്ടകത്തിന്റെ പാലിന് കള്ളിന്റെ ഹുക്കുമാണോന്നാ ചോദിക്കുന്നത്. അത്രയേറെ ജീവിത വിശുദ്ധി ഉണ്ടാക്കിയ കാരണം എന്താണ്? അറികള് മരിച്ചു ചെല്ലേണ്ടത് ഈ റബ്ബിന്റെ മുമ്പിലാ. ലത്തീഫുൻ ഹബീർ, ലത്തീഫുൻ ഹബീർ, എല്ലാം അറിയുന്ന, സൂക്ഷ്മമായി എന്നെ അറിയുന്ന, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്നതെല്ലാം ക്ഷണനേരം കൊണ്ടറിയുന്ന, അത് ഒരു തുലാസിലിട്ട് തൂക്കി അതിന്റെ വലുപ്പവും അതിന്റെ കനവും തൂക്കിക്കണക്കാൻ കണക്കാക്കാൻ കഴിയുന്ന, ഒരാൾക്കും ഒരു നിലക്കും മറികടക്കാനും രഹസ്യമാക്കി വെക്കാനും കഴിയാത്ത ഒരു സൃഷ്ടാവ് കണ്ട നാടിയേക്കാൾ അടുത്തുണ്ട് എന്ന ബോധം മനുഷ്യന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടത് ഇതുപോലെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ആരംഭിക്ക കൂറാൻ പറഞ്ഞെന്താ? അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥ, ഏറ്റവും നല്ല കഥ. എന്താ അതിലെ കഥ? അതിലെ ഏറ്റവും നല്ല കഥ ഏതാ? സുലൈഖ എന്ന പെണ്ണ് അജീസ് രാജാവില്ലാത്ത സമയത്ത് മോശമായ പ്രവർത്തനത്തിന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രേരിപ്പിച്ചപ്പോ അള്ളാഹു കണ്ട നാടിയേക്കാൾ അടുത്തുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ആ റബ്ബന്റെ കൂടെയുണ്ട്, ചെയ്യൂല. സഹോദര, ഈ വിശ്വാസവും ഈ ബോധവും മനുഷ്യന്റെ പൈശാചികമായ മുഴുവൻ വൈകാരികതയും തളർത്തിക്കളയുമാറ് വളരണം എങ്കിലേ ഈ ദുനിയാവിൽ മുഅ്മിനായി ജീവിക്കാൻ സാധിക്കൂ. നമ്മൾ തളർന്നു പോവുകയാണ്. നമ്മൾ ഈമാനെ നിയന്ത്രിക്കാൻ, ഈമാൻ നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. അതാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് ഈ ഒട്ടകവുമായി വന്ന സുഹാബിയിൽ നമ്മൾ കാണുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് സന്തോഷത്തോടെ യാത്രയാക്കി. ഒട്ടകം എന്താ കഴിക്കുന്നത് നമുക്ക് നോക്കാൻ പറ്റുമോ? പാല് കുടിച്ചോളാൻ പറഞ്ഞു. ആ പാല് കുടിച്ചേച്ച് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അതാ എന്താന്ന് വെച്ചാല് ഇത് അല്ല കാണുമല്ലോ. ഇപ്പൊ ഏത് ഒട്ടകത്തിന്റെ പാലല്ല, ഒട്ടകം കള്ളുടിക്കില്ലല്ലോ എന്നൊക്കെ എനിക്ക് ന്യായീകരിക്കാം. ഇങ്ങനെ ഒരു തെറ്റാണെങ്കിൽ അത് എനിക്ക് വേണ്ട. ഈ പാല് കുടിക്കൽ ഹറാമാണ്, തെറ്റാണോ? എനിക്ക് പാല് വേണ്ടാന്ന്, കാരണം എനിക്ക് പടച്ചവനെയാണ് പേടി. ഈ ബോധമുണ്ടാക്കിയത് ഇതാണ് ഖുർആനിലെ ഏറ്റവും ഏറ്റവും അതിന്റെ ആകത്തുക എന്ന് മഹാനായ ഈ അമീറ് മഹാനായ രണ്ടാം ഖലീഫയുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. ഈ ബോധം രാവും പകലും ശുദ്ധമാക്കുന്ന, രഹസ്യവും പരസ്യവും ശുദ്ധമാക്കുന്ന, ഉള്ളും പുറവും ശുദ്ധമാക്കുന്ന, തുറന്ന മനസ്സുള്ള, കറകളഞ്ഞ മനസ്സു ജീവിതമുള്ള, ജീവിത വിശുദ്ധിയുള്ള ഒരാളായി എന്നെയും നിങ്ങളെയും പരിവർത്തിപ്പിക്കണം. ആ നിലക്ക് ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി അൽഫായിസീന ബിറിദല്ലാ. ഇത്തഖുല്ലാഹ ഇബാദല്ലാ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. ഒരുപാട് ചരിത്രം പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഈ ആയത്തും ഈ ആയത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ബോധവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ബേജാറുണ്ടാക്കിയ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിൽ പോകുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ, അന വ അബൂബക്കറും വ ഉമറ, അങ്ങനെ എപ്പോഴും പറയും, ഞാനും അബൂബക്കറും ഉമറും എന്നാണ്. ഈ മൂന്നാൾ, ഈ മൂന്നാൾ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഇവർ തമ്മിൽ അല്പം ഒരു സംസാരമുണ്ടായി.
ആ സംസാരത്തിൽ ശബ്ദമൊന്ന് ഉയർന്നുപോയി, പറയാൻ പറ്റാത്ത വാക്കുകൾ വന്നു പോകുന്നു, അത് പറഞ്ഞാടന്നെ പരാതിയുമായി വരുന്നു. നോക്കുന്ന വാക്ക് പറഞ്ഞോൻ തന്നെ പരാതിയുമായി. എന്താ പരാതി? അയാള് എന്നെ തിരിച്ചങ്ങനെ പറയില്ല, ഞാൻ അങ്ങട്ട് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് തിരിച്ച് പറയുന്നില്ല. നോക്കണങ്ങൾ ആ ബോധം അവരെ മാറ്റി. ആരായവര് പടച്ചോനെ യുദ്ധക്കൊതിയന്മാരായിരുന്ന ഒരു ടവലേ, തിരുമ്പിട്ട ടവലേ, കല്യാണത്തിന് പോകുമ്പോ കുടുംബ സമേതം കല്യാണത്തിന് പോവാ, അപ്പൊ രാവിലെ എല്ലാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരുമ്പി അലക്കൂടി മുറ്റത്ത് ചിക്കിട്ട് പോവുകയാണ്. പോയി വന്നപ്പോ ചിക്കിയ കൂട്ടത്തിൽ ഒരു ടവല് കാണില്ല. ടവല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മരുഭൂമി എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാ. ടവൽ ഉണങ്ങിയാ പാളി പോകും. ചെറിയൊരു ഡ്രസ്സല്ലേ ടവൽ എന്ന് പറഞ്ഞാൽ, അത് ആടെയാണെങ്കിലും വീണിളക്കുണ്ടാവും അല്ലേ? അതെ. ഇന്ന് ആടയുടെ നോക്കല്ല മൻ ചെയ്യല്, അറിവുകൾ ഇതയ്യല് എന്നറിയോ. ആ ടവല് അയൽവാസി കട്ടതായിരിക്കും. കക്കാണെ പറതല്ലേ കക്കണ്ടി, അല്ലെ വില കൂടിയ ഡ്രസ്സല്ലേ കക്കണ്ടി. അത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇതിന്റെ പേര് അലക്കിയിട്ട അയരുമല്, അലക്കിയിട്ട ടവല് കാണാത്തതിന്റെ പേരിൽ ആ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തത് 300 കൊല്ലാന്ന് ഞാൻ മിമ്പർമെന്ന് പറഞ്ഞ ഞങ്ങൾ സ്വീകരിക്കോ? ആ മനുഷ്യന്മാരാ കണ്ണു കിട്ടോ? ഇറക്കി വിട്ടോ, അഴിച്ചു വിട്ടോ ഒട്ടകം വൈകുന്നേരം വീട്ടിക്ക് വരുമ്പോ വേറെ നിറയാത്തത് കൊണ്ട് അയൽവാസിന്റെ പറമ്പുക്ക് തലട്ടിട്ട് അയൽവാസിന്റെ ഈത്തപ്പനന്റെ ഒരു ഓല, ഒരു തെങ്ങിന്റെ മടലെന്ന് വിചാരിച്ചോ നിങ്ങള്. അത് കടിച്ചതിന്റെ പേരിൽ ഈ രണ്ട് അയൽവാസികൾ തമ്മിൽ യുദ്ധം ചെയ്തത് 80 കൊല്ലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഈ മിമ്പർമെന്ന ഞാൻ പറഞ്ഞത് ആ മനുഷ്യന്മാരാണ്. എന്റെ വാക്കിൽ നിന്ന് ഒരു കൂപ്പർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം വന്നു എന്ന് അങ്ങനെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ ഉണ്ടോ? ഒരൊറ്റ ആയത്തൂടെ കേൾപ്പിക്കാൻ അവസാനിപ്പിക്കട്ടെ. സൂറത്ത് ഹുജുറാത്തിൽ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, വിശ്വാസികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പാലിക്കേണ്ട മര്യാദ പഠിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, നിങ്ങളുടെ സംസാരം പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമിട്ട് നിങ്ങൾ സംസാരിക്കരുത്, മര്യാദ പഠിപ്പിക്കുക. ഈ ആയത്തിറങ്ങിയ ശേഷം സ്ഥിരമായി പള്ളിയിൽ വന്നിരുന്ന സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കാണാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് വലിയ ചരിത്രം ആളെ പറഞ്ഞയച്ചു. എന്താ സാബിത്തിന് പറ്റിയത്? സാബിത് റളിയല്ലാഹു അൻഹു റസൂൽ തന്റെ അടുത്ത് വന്ന് പറഞ്ഞ മറുപടി എന്താ അറിയോ? എനിക്ക് സ്വാഭാവികമായി ഒച്ച കൂടുതലുള്ള ആളാണ് ഞാൻ. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദത്തിൽ സംസാരിക്കരുത്. സംസാരിച്ചാൽ എന്താ ഉണ്ടാകുന്നറിയോ? അന്തഹബത അഅമാലുക്കും, നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. സ്വാഭാവികമായി ശബ്ദം നൽകപ്പെട്ട അവർ മെല്ലെ സംസാരിച്ചാലും ഉറക്കേക്കും നമ്മൾ കേൾക്കുക. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. അത് അവരുടെ ശാരീരിക പ്രകൃതിയാണ്, അവരുടെ കുറ്റമല്ല. അതുകൊണ്ട് പ്രവാചകരെ, ഞാൻ അവിടെ വന്ന് വല്ലതും തൊള്ള തുറന്ന് നിങ്ങൾ ഒച്ചനേക്കാൾ ഒച്ച അയാൾ ചെയ്തോടത്തോളം പോവും, അതുകൊണ്ട് ഞാൻ പള്ളിക്ക് വരുന്നില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ലൈസ അൻത മിൻഹും, ലസ്ത മിൻഹും, നീ അവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല, ഈ അങ്ങനത്തെ ആളല്ല, നീ അങ്ങനത്തെവനല്ല, നീ ഏറ്റവും നല്ലവർ. തഈശു ബിഖൈർ വ തമൂതു ബിഖൈർ വ തദ്ഖുലുൽ ജന്ന, നീ നല്ലവനായി ജീവിക്കും, നല്ലവനായി മരിക്കും, സ്വർഗത്തേക്ക് പോകും, പള്ളിക്ക് വാ കണ്ടോ. എന്നാ എങ്ങാനും എന്റെ ശബ്ദം ഒന്ന് പൊങ്ങിപ്പോയി, അള്ളാഹ് പറഞ്ഞ കോലത്തിൽ അള്ളാഹ് റസൂലിനേക്കാളും ആയാൽ നിന്റെ പരലോകം നഷ്ടപ്പെടും. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറാ, നന്മയിൽ ആവേശമുണ്ടാക്കുന്ന, തിന്മയിൽ നിന്ന് അത് ശക്തമായി നിയന്ത്രിക്കുന്ന ഒരു ഉൾബോധമായി ഈ ആയത്തുകൾ മാറണം. അതാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ ദൈനംദിന കലക്ഷനാണ്, പരമാവധി ആളുകൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തെറുമാറാവട്ടെ. ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉസ്താദുമാരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിലും കൃഷിയിലും ജീവിത ഉപാധിയിലും അള്ളാഹു ഖൈറും
ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മാരക മാറാവ്യാധി രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.